ചരിത്രം തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഭാരതത്തിന്റെ ചരിത്രഭൂമിയായ രാമേശ്വരത്താണ്. ശ്രീരാമദേവന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന രാമേശ്വരത്ത് തന്നെയാണ് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനും സഹസ്രലക്ഷം വിദ്യാർത്ഥി സമൂഹത്തിന്റെ മാതൃകാ പുരുഷനും നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാനും നമ്മുടെ ഭാരതത്തിന്റെ 11-ാമത് രാഷ്ട്രപതിയും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുമൊക്കെ അറിയപ്പെടുന്ന ശ്രീ ഔൾ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം അഥവാ APJ അബ്ദുൽ കലാം ജനിച്ചത്. ഈ മഹാപ്രതിഭയുടെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വരും, നമുക്ക് ഒരുമിച്ച് രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തന്നെയാണ് അബ്ദുൽ കലാമിൻ്റെ വീടും സ്ഥിതി ചെയ്യുന്നത്. ദാ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഡോക്ടർ APJ അബ്ദുൽ കലാം വീട്, APJ അബ്ദുൽ കലാം ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. ഈ റോഡ് നേരെ അകത്തോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ പോയി കാണാം. ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നും കലാം സാറിൻ്റെ വീട്ടിലോട്ട് 40 രൂപയാണ് ഓട്ടോ ചാർജ്. നടന്നു പോകുന്നവർക്കായി ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ പരിശോധിക്കുക. അങ്ങനെ നമ്മൾ കലാം സാറിൻ്റെ വീട്ടിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഹൗസ് ഓഫ് കലാം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും മിഷൻ ഓഫ് ലൈഫ് ഗാലറി. ഒന്നാമത്തെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഗാലറി, രണ്ടാമത്തേതിൽ കലാം ആർക്കേഡ്, ഹൗസ് ഓഫ് കലാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും ഇതിൻ്റെ കാഴ്ചകൾ മുകളിൽ പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഇനി ഇതിന്റെ മുകളിൽ പോകാൻ പോവാണ്. ഇതിന്റെ മുകളിൽ മിഷൻ ഓഫ് ലൈഫ് ഗാലറി, അതിന്റെ മുകളിലായിട്ട് ഷോപ്പിംഗ് സെന്ററും ഉണ്ട്. രണ്ടും നമുക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് ഞാൻ നോക്കാം. മിഷൻ ഓഫ് ലൈഫ് ഗാലറിയും ഷോപ്പിംഗ് സെന്ററും ഒക്കെ സന്ദർശകർക്ക് കാണാമെങ്കിലും ക്യാമറയിൽ ചിത്രീകരിക്കാൻ അനുവാദമില്ല. അദ്ദേഹത്തിന്റെ വീടും ഗാലറിയും ഒക്കെ കണ്ട ശേഷം അദ്ദേഹത്തിന്റെ ചെറുമകനുമായി നടത്തിയ അഭിമുഖവും ഗാലറിയിലെ കാഴ്ചകളും ഒക്കെ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് പ്രത്യേക അനുമതിയോടുകൂടിയാണ്. ഭയങ്കര അതിശയമാണ്, കാരണം നമുക്കൊന്നും കാണാൻ പോലും കിട്ടില്ല, അത്രയും വലിയൊരു വ്യക്തിയാണ്. കാരണം നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റുക അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുക എന്നതിനും നമുക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രേക്ഷകർക്കും ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ ചേട്ടന്റെ നേരെ സഹോദരന്റെ ചെറുമകനാണ് APJ MJ ഷെയ്ഖ് സലീം സാർ. നമ്മളോട് ഇദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്, വീട്ടിൽ താമസിക്കുന്നതായിട്ടുള്ള വ്യക്തി. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും തമിഴ് തന്നെ സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും പ്രതീക്ഷയുണ്ട്. സാറല്ല ഫൗണ്ടേഷൻ നടത്തി APJ அப்துல் கலாம் வந்து குடியரசுத்துறையோட பதவியிலிருந்து வந்ததுக்கு அப்புறம் நிறைய மாணவர்களை சந்தித்து அவங்களுடைய இந்தியா விஷயம் போட்டி வளர்ந்து வளர்ச்சியடைந்த இந்தியா விருப்பம் எல்லா மாணவர்களையும் சந்திச்சு சொல்லியிருக்காங்க. அவங்க இருக்கும் போதே வந்து நம்ம APJ அப்துல் கலாம் பேர்ல வந்து ஃபவுண்டேஷன் ஆரம்பிச்சு அந்த ஒர்க்கை வந்து பண்ணா அப்படின்னு அவங்களுடைய ஃப்ரெண்ட்ஸு ஃபேமிலி மெம்பர்ஸ் எல்லாம் ஜாயின் பண்ணி இந்த ஃபவுண்டேஷன் உருவாக்குறது அவங்களுடைய தேசிய கொண்டாங்க. ஸோ சடனாக வந்து அவங்க 2015 கூடதுக்கப்புறம் ஸோ அந்த ஒர்க்கு நாங்கள் வந்து எடுத்துகிட்டு போய் மாணவர்கள்ட்டையும் உட்காட்டி சேவ் பண்ணோம். ஸோ அவங்களுடைய அந்த தாட்ஸ் மிஷன் எல்லாமே கொண்டு போய் சேர்க்கணும் அப்படின்றதுக்காண்டி October 11, 2015 அந்த APJ அப்துல் கலாம் ஃபவுண்டேஷன் வந்து அவங்களுடைய பிரதர் APJ முகமது முஸ்லீம் வந்து சேர்மனாக இருந்து இதை வந்து லாஞ்ச் பண்ணுவோம். இது கம்ப்ளீட்டாக வந்து ஸ்டூடெண்ட்ஸ் பேஸ்டு அண்ட் ரிசர்ச் பேஸ்டு ஃபவுண்டேஷன். புதுசு புதுசாக வர இப்போ வந்து சப்போஸ் சேட்டலைட்டில் வந்து முகவரில் வந்து 1000 மாணவர்கள் இருக்கு, 100 சேட்டலைட்ஸ் வந்து பொருளில் சொல்லுவாங்க. ஸோ அதில் வந்து இந்தியாவுக்குள்ள இருக்கிறதுக்காக ஒரு 10,000 மாணவர்கள் வந்து சேட்டலைட்டை எப்படி வந்து உருவாக்கலாம், அதை எப்படி லான்ச் பண்ணலாம் அப்படின்னு சொல்லி ஆன்லைன் மூலமாக டீச் பண்ணி இந்த கொரோனா பெண்டமிக்லையும் ஒரு ஸ்பேஸை பற்றி ஒரு பேக். அதுக்கப்புறம் வந்து கலாமுடைய ட்ரீம் வந்து இந்தியாவுக்குள்ளாக வந்து ட்ரீட்மெண்ட் வந்து எடுக்கணும், ஏன்னா கிளைமேட் சேஞ்ச் வந்து ரொம்ப ஃபாஸ்ட்டாக மாறிட்டு இருக்கு, நிறைய கலாமிட்டிஸ் வந்து அப்படிங்கிறப்ப அப்போ வந்து ஒவ்வொரு இட்லியும் இப்போ 130 கோடி மக்கள் இருக்கிறோம்னா 130 கோடி ட்ரீட்மெண்டேஷன் நடக்கணும் இந்தியாவில். அப்போ தான் வந்து நம்ம நிறைய கலாமிட்டியும் தப்பிக்கலாம், கிளைமேட் சேஞ்ச் வந்து மாறும் அப்படிங்கிறத அவங்க எங்கே போனாலுமே வந்து அந்த ட்ரீட்மெண்டேஷன் வந்து ஊக்குவிப்பாங்க.
அதுக்கு முதற்படியாக தமிழ்நாட்டில் 1 கோடி மரக்கன்றுகளை நட வேண்டும் அப்படின்னு சொல்லி பிளான் பண்ணி ஏர்போர்ட் அத்தாரிட்டி ஆஃப் இந்தியா சென்னையில் வந்து அக்ரிமெண்ட் சைன் பண்ணி எங்கெல்லாம் சதன் ஏற்பட்டுருக்கோ அதை சுற்றி உள்ள இடங்களில் வந்து பிளான்டேஷன் பண்ணுறோம். சேம் ராமேஸ்வரத்துலேயும் வந்து கிட்டத்தட்ட இங்கே சுற்றி ஒரு 10,000 மரக்கன்றுகள் வந்து பிளான்டேஷன் பண்ணியிருக்கு. பன்னீர் வரைக்கும் 3,000 மரக்கன்றுகள் பிளான்டேஷன் பண்ணியிருக்கோம். ஆல் ஓவர் தமிழ்நாடு எங்கே பிளான்டேஷன் இருந்தாலும் நாங்கள் வந்து വലിയ വിഷയങ്ങളാണ് സംസാരിച്ചത്. ഇതിൻ്റെയൊക്കെ തർജ്ജമ നമുക്ക് മലയാളത്തിൽ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹം ഡബ് ചെയ്തായിരുന്നു. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലം കഴിഞ്ഞിരുന്ന എടുത്തുകൊണ്ടുപോകുന്ന ഇദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങളാണ് മരക്കന്നുകളും നടന്നതും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ ചേർക്കുന്നതായിരുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞത് രാഷ്ട്രപതിയായുള്ള കലാം സാറിൻ്റെ ഔദ്യോഗിക കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇന്ത്യയിലുള്ള വെവ്വേറെ സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ വിഷൻ 2020 എന്നതായിരുന്നു ആശയം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നിരവധി കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നുവെങ്കിലും 11 October 2015 അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിൽ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഔദ്യോഗികമായി ആരംഭിക്കുകയും ഇന്നിപ്പോൾ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നിരവധി കാര്യങ്ങൾ ചെയ്തും പോരുന്നുണ്ട്. ഇതിൽ പ്രാധാന്യം നൽകുന്നത് വിദ്യാർത്ഥികൾക്കും അതുപോലെ ഗവേഷണങ്ങൾക്കുമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ നിന്നും 10,000 വിദ്യാർത്ഥികൾക്ക് സാറ്റലൈറ്റ് എങ്ങനെ നിർമ്മിക്കാം, അതെങ്ങനെ നിക്ഷേപിക്കാം എന്നിങ്ങനെയുള്ള ഓൺലൈൻ പരിശീലനങ്ങൾ APJ ഫൗണ്ടേഷൻസ് വഴി നടത്തിയിരുന്നു. കൂടാതെ കലാം സാറിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം 130 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ കുറഞ്ഞത് 130 കോടി മരങ്ങൾ നടുക എന്നുള്ളതുമായിരുന്നു. അതിൻ്റെ പ്രവർത്തനമായി ഇപ്പോൾ 10,000 മരത്തൈകൾ നടുകയും മുന്നിലോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഞങ്ങൾ കഴിയട്ടെ എന്നുമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരിട്ട് പോയാൽ മാത്രം കാണാൻ കഴിയുന്ന ഗാലറിക്കുള്ളിലെ കാഴ്ചകളാണ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ വീടാണ്. ഇത് ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പം ഈ ബിൽഡിംഗ് ഇവിടെയുള്ളത്. എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു ചിത്രമാണ്. ഇതാണ് നമ്മുടെ കലാം സാറിൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും വലുതായിട്ട് ആരും കണ്ടിട്ടില്ല. ഇവിടെ മ്യൂസിയത്തിൽ വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചു. வீட்டில் வந்து அவங்க கலாமுடைய எல்டர் பிரதர் APJ மரக்காயர் அவங்க வந்து 104 வயசு. ஸோ இந்த வரைக்கும் கடைசி மார்ச் 7 இருந்தாங்க, 4 வந்து அவங்க தெரிஞ்சாங்க. ஸோ என்னுடைய ஃபாதர் APJ ஃபேமிலி மெம்பர் அவங்களுடைய சிஸ்டர் APJ ஸோ அவங்களும் கொஞ்சம் ஃபுல் அவங்களுடைய ஃபாதர் வந்து பார்த்துருக்குது. ஸோ நாங்கள் என்னுடைய நான் என்னுடைய எல்டர் பிரதர் APJ சேர்த்த ஒரு ஃபேமிலி மெம்பர்ஸ் ஏறிட்டு കുടുംബ വീട്ടിലിപ്പോൾ ആരൊക്കെയാണ് താമസിക്കുന്നതായിരുന്നു നമ്മുടെ അടുത്ത ചോദ്യം. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൂത്ത ജ്യേഷ്ഠൻ, കലാം സാറിൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 104 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഇപ്പോൾ ഇവിടെ APJ MJ ഷേഖ് സലീം സാർ, അതായത് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും മറ്റു കുടുംബാംഗങ്ങളുമാണ് താമസിക്കുന്നത്. അദ്ദേഹം ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് യൂണിഫോമാണ് നമ്മൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും, കവറൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. ഇതേ ഡ്രസ്സാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ വരുവാണെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം. ഇവിടെ നമ്മൾ ഈ കാണുന്ന പുസ്തകങ്ങളെല്ലാം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചിരുന്ന പുസ്തകങ്ങളാണ്. ഒരുപാട് കാര്യം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതിൽ അത്രത്തോളം തന്നെ നമുക്ക് അറിവുള്ളതാണ്. കാരണം അറിവിന്റെ നിറകുളമാണ് അബ്ദുൽ കലാം സാർ. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യം അറിയാം. എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടോ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം? குடியரசுத் தலைவர் ஆகிறதுக்கு முன்னாடியே வந்து நிறைய நாட்கள் வந்து இங்கே வந்துட்டு போயிருக்காங்க. ஒவ்வொரு வருஷமும் ஒரு 2 times வருவாங்க, அவங்க கதிரோட ஸ்பெண்ட் பண்ணுவாங்க, இங்கே வீட்டில் உள்ள ஃபேமிலி மெம்பர்ஸ் ஸ்பெண்ட் பண்ணுவாங்க. ஸோ எங்களுக்கு எல்லாருமே அவங்களை பார்க்கும்போது இன்ஸ்பிரேஷன், ஏன்னா அவங்க சயின்டிஸ்டாக வந்து அவங்க வந்து எங்களுக்கு இந்த ராமேஸ்வரத்தில் வந்து போனாங்க அப்படிங்கிறத அவங்க என்னென்ன கண்டுபிடிச்சாங்க, என்னென்ன லான்ச் பண்ணாங்க அப்படிங்கிற விஷயங்களை தெரிஞ்சுக்கிறதுக்கு நிறைய ஆர்வம் இருக்கு. ஸோ அதுக்கப்புறம் அவங்க வந்து இங்கே வீட்டுக்கு வரும்போது நாங்கள் ஸ்கூலில் படிக்கிறதுனால அவங்க பேனை கொடுத்துருவாங்க.
ஃப்ரெண்ட்ஸ் நிறைய பாய்ட்டி வச்சுருப்பாங்க. ஸோ எங்களுக்கு என்ன கலர் ஃப்ரெண்ட்ஸ் பிடிக்கும் அப்படிங்கிற கேள்வி கேட்டு எங்கள் ஒரு கொஸ்டின் கேட்டு அந்த ஃப்ரெண்ட்ஸ் வந்து எங்களை மோட்டிவேட் பண்ணுவாங்க. தென் அதுக்கப்புறம் பிரசிடென்ட் ஆனதுக்கப்புறம் தொடர்ந்து எங்களை வந்து வழிநடத்திட்டாங்க. நிறைய விஷயங்கள் எங்களோட ஸ்டடிஸாக இருந்தாலும் சரி, எங்களுடைய மற்ற எந்த ஃபேமிலி ப்ரொஃபன்ஷனாக இருந்தாலும் சரியுமே அவங்க வந்து நிறைய விஷயங்கள் வழிநடத்திட்டாங்க. 2007 அவங்க பிரசிடென்ட் பதவி முடிஞ்சதுக்கப்புறம் எனக்கு ஒரு ஆப்பர்ச்சுனிட்டி கிடைச்சது. 5 இயர்ஸ் நம்ம கூட இருந்து ஒர்க் பண்ணுறது. ஸோ 2008 2013 வரைக்கும் டெல்லியில் வந்து நான் கூட அட்டன் ராஜா பண்ண இருக்கேன். ஒரு 5 இயர்ஸ் கூடவே இருந்து நான் ஒரு விஷயங்களை வந்து கற்றுக்கிறதுக்கு ஒரு வாய்ப்பு கிடைச்சி. அதில் வந்து ஸ்பெசிஃபிக்காக வந்து எப்படின்னா நிறைய இப்போ அவங்க விஷயம் 2020 வளர்ச்சி வந்து இங்கே உருவாக்கணும் அப்படின்னா அதுக்கு தகுந்த விஷயங்களை வந்து அவங்க வந்து டீச் பண்ணுறது. எப்படி வந்து என்னென்ன அக்ரிகல்ச்சரில் என்ன பண்ணணும், இண்டஸ்ட்ரியில் என்ன பண்ணணும், டெக்னாலஜியில் என்ன பண்ணணும், எஜுகேஷனில் என்ன பண்ணணும், ஹெல்த் கேரில் என்ன பண்ணணும் அப்படிங்கிற விஷயங்களை அவங்க டீச் பண்ணியிருக்காங்க. தென் கிட்டத்தட்ட நம்மளுடைய இந்தியாவில் வந்து 6.5 லட்சம் வில்லேஜ் இருக்குது. ஸோ அந்த வில்லேஜ் டெவலப் பண்ணால் தான் வந்து நம்மளுடைய இந்தியா வந்து ஒரு வளர்ச்சியான இந்தியாவை உருவாக்க முடியும் அப்படிங்கிற விஷயங்களை டீச் பண்ணியிருக்காங்க. தென் அதே மாதிரி க்ரீன் ஆக்டிவிட்டீஸ், ஸ்பேஸ், சோலார் பவர் இந்த மாதிரி விஷயங்கள் டீச் பண்ணது. நான் வந்து ஆக்சுவலாக சிவில் சர்வீஸ் ப்ரிப்பேர் பண்ணுறேன்னு போகிறேன். ஸோ அங்கே போய் அவங்க கூட இருந்து நிறைய விஷயங்களை வந்து கற்றுக்கிறதுக்கு வாய்ப்பு எனக்கு கிடைக்குது. எப்படின்னா அவங்க ஒரு டீச்சராகவும் நான் ஒரு ஸ்டூடெண்டாகவும் ஸோ அவங்க சொல்லிக்கிற விஷயங்கள் வந்து என்னை நேரமே நான் அப்சர்வ் பண்ணனால வந்து ஸ்டில் அவங்களோட விஷயம் வந்து எடுத்துக்கொள்ளக்கூடிய ஒரு வாய்ப்பு வந்து இதுவே எனக்கு. ஸோ அதை எடுத்துக்கிட்டு நார்மலி நமக்கு ബന്ധുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പും തന്നെ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ബന്ധുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ സ്വന്തക്കാരായിരിക്കാം, പക്ഷേ അതിലുപരി ഇദ്ദേഹം അദ്ദേഹമായിട്ട് 5 വർഷം APJ ആയിട്ട് 5 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. മൊത്തത്തോളം എക്സ്പീരിയൻസ് ഈസ് എ ടീച്ചർ ആൻഡ് ഈസ് എ സ്റ്റുഡൻറ്റ് അങ്ങനത്തെ രീതിയിൽ, അതായത് ഒരു ഗുരു ശിഷ്യ ബന്ധം രീതിയിൽ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അവർ ബന്ധുക്കളാണെങ്കിൽ പോലും അത്രയും ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ പോയിട്ടുണ്ട്. ഇദ്ദേഹം IAS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സും കാര്യങ്ങളും കേട്ടത് കൊണ്ടാണ് ഇന്ന് ഇദ്ദേഹം ഈ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കലാം സാർ വർഷത്തിൽ 2 തവണ നാട്ടിൽ വരുമ്പോൾ താൻ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിച്ച് പ്രചോദനം നൽകി പേനകൾ സമ്മാനിച്ചിരുന്നുവെന്നും അദ്ദേഹം എന്നും ഒരു മാർഗദർശിയായിരുന്നുവെന്നും 2008 മുതൽ 2013 വരെയുള്ള കാലത്തിൽ ഇദ്ദേഹം സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുന്ന സമയത്ത് കലാം സാറിൻ്റെ കൂടെ താമസിച്ചിരുന്നുവെന്നും അദ്ദേഹം നൽകിയ പല അറിവുകളുമാണ് ഇന്ന് ഈ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നും APJ MJ ഷെയ്ഖ് സലീം സാർ ഇവിടെ പറഞ്ഞത്. ചിത്രങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് സമയദൈർഘ്യം അല്ലെങ്കിൽ ഒരുപാട് കാണിക്കാൻ സാധിക്കില്ല, അത്രത്തോളം ചിത്രങ്ങളുണ്ട്. കാരണം അത്രത്തോളം ചരിത്രങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല പല ചിത്രങ്ങളിൽ. ഇത് നമ്മുടെ പൊക്രാനാണ്, ഇതിവിടെ കാണാൻ സാധിക്കും. ഇത് ഒരു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടമാണ്. അത് അന്നത്തെ പ്രധാനമന്ത്രിയാണ് വാജ്പേയിജിയും അതുപോലെ തന്നെയാണ് കൂടെ അബ്ദുൽ കലാം സാറും കൂടെ നിൽക്കുന്ന ചിത്രം. ഇങ്ങനെ ഒരുപാടുണ്ട്, ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. രാജീവ് ഗാന്ധിയായിട്ട് നിൽക്കുന്ന ചിത്രമുണ്ട്, നരസിംഹറാവുമായിട്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് വിവരിക്കണമെങ്കിൽ ഒരുപാട് നേരം വിവരിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് കൂടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഇത് UAE പ്രസൻറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിന്. അജ്മൻ ചേംബർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒമാൻ അവരുടെ പാരിതോഷികമായിട്ട് ഇനി കൊടുത്തിട്ടുള്ളതാണ് ഈ കത്തി, ഒമാനിൽ നിന്നും കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്, ഇവിടെ കണ്ട് തീരില്ല അത്രത്തോളം കാഴ്ചകൾ നമുക്ക് കൂടെ കാണാനുണ്ട്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നമുക്ക് വിരളിലെണ്ണി തീരില്ല, അത്രത്തോളം ഡോക്ടറേറ്റ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഏതാണ്ട് ഒരു 10-40 മുകളിലുമായിട്ടുള്ള ഡോക്ടറേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കലാം സാർ തൻ്റെ ചെറുമകനായ APJ ഷെയ്ഖ് സലീം സാറിനെ കുറിച്ച് തൻ്റെ കവിതയിൽ പരാമർശിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ ദിവസവും തിരക്ക് പിടിച്ച ഒരുപാട് വർക്കുകളാണ്. അതിനിടയിൽ തന്നെ നമ്മളോടുകൂടി ഇത്രയും നേരം സംസാരിക്കാൻ ഒരുക്കിയ സമയം അദ്ദേഹത്തിന് വളരെയധികം നമ്മൾ നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ മാത്രമല്ല നിങ്ങൾ പ്രേക്ഷകരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പ്രേക്ഷകർക്കും എല്ലാം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ്. കാരണം ഇവരിവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന തലത്തിലും ഉയരാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, പറഞ്ഞതിലുപരി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാമായിട്ടാണ് നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കാണാം സർ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളെ കണ്ട ശേഷം നമ്മളിവിടെ നിൽക്കുന്നത് കലാം ആർക്കേഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. ഇതാണ് കലാം ഷോപ്പിംഗ് സെൻറ്റർ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ബുക്കുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട്. അബ്ദുൽ കലാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് ഇവിടെ ലോക്കൽസ് നടത്തുന്നതാണ്. അത് ഓതറൈസ്ഡ് അല്ല, യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ശിലകളും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ വരിക. കറക്റ്റ് ആയിട്ട് ഓതറൈസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ശരിക്കുമുള്ള ഒറിജിനൽ പ്രോഡക്ട്സ് എല്ലാം കിട്ടുന്ന സ്ഥലം നമ്മുടെ ഈ കലാ മാർക്കറ്റാണ്.
നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു കലാംസ് ആർക്കേഡ്, അതുപോലെ തന്നെയാണ് ലീമ ഷോപ്പിംഗ്, ഇതും നമ്മൾ ഇതിന്റെ കൂടെ ചേർന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കലാം ആർക്കേഡും അതുപോലെ തന്നെ ലീമ ഷോപ്പിംഗ് ഇതാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല പ്രോഡക്ട്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ശംഖും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശിലയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ വീടും കാഴ്ചകളും എല്ലാം കണ്ട ശേഷം അദ്ദേഹം പഠിച്ച സ്കൂൾ, അദ്ദേഹം 1 മുതൽ 5 വരെ പഠിച്ച സ്കൂളാണിത്. ഇതിനുശേഷം അദ്ദേഹം രാംനാടിലായിരുന്നു പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ MITയിലൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ചെറിയ വയസ്സിൽ പഠിച്ച സ്കൂളാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ചരിത്ര നായകൻ പഠിച്ച വിദ്യാലയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സ്ഥലം നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇവിടെ ചവിട്ടാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ പാദം ഈ ഭൂമിയിൽ പെടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇവിടെ നേരത്തെ എങ്ങനെയായിരുന്നു എന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ സാറൊന്ന് പറഞ്ഞു തരും. സാറിന്റെ പേര് വേൽകുമാർ. വേൽകുമാർ, വേൽകുമാർ സാർ, വേൽകുമാർ സാർ പറയുന്നത് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അദ്ദേഹം പറഞ്ഞോ, അതായത് വേറൊന്നുമല്ല, ഈ സ്കൂളില് ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യണമെങ്കിൽ അത്രയും ഭാഗ്യം ചെയ്തിരിക്കണമെന്നാണ്. കാരണം തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം ഇതുപോലൊരു ആള് പഠിച്ച സ്കൂളില് ഒരു അധ്യാപകനായിരിക്കുന്നതിൽ അദ്ദേഹം പോലും ഇന്ന് പെരുമപ്പെടുകയാണ്. ഇങ്ങനെ കുറെ വിശേഷങ്ങൾ നമുക്ക് ഇനിയും കാഴ്ച കൊടുക്കാം. കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഈ സ്കൂളില്, നേരത്തെ ഇവിടെ പഴയ കെട്ടിടമായിരുന്നു എന്നും ഇതൊക്കെ പിൽക്കാലത്ത് വച്ചതാണെന്നും അറിയാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ കലാം സാറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ അറിഞ്ഞു. നമ്മളത് പ്രേക്ഷകരും എല്ലാം കണ്ടു കഴിഞ്ഞു, അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടു, അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവരിലോട്ടും ഇദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ടെന്നും അതുപോലെ തന്നെ നമ്മളെ ഇവരുടെ ഈ ഫൗണ്ടേഷൻ ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചു കൊടുക്കാനായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇവിടെ കാണാൻ സാധിക്കും. യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലത്തെ ചാനൽസ് ഉറപ്പായിട്ടും വളർന്നു വരേണ്ടതാണ്. നമ്മുടെ കുട്ടിയൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ചാനലാണ് ഇവരുടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് നമുക്ക് അറിവുകൾ നേടാൻ കഴിയുന്ന ഒരു ചാനലും കൂടെയാണ്. അപ്പോൾ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും യാത്രകൾ ഒരുപാട് വീടുകളും കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. നിങ്ങളും കൂടെ തന്നെ സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.